സന്ദീപിലേക്ക് സന്ദീപ് ഈ ചർച്ച നമ്മൾ ആദ്യം അത്തരത്തിൽ തീരുമാനിച്ചിരുന്നത് നാളത്തെ കുറുപ്പിന്റെ റിലീസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പോലും കഴിഞ്ഞ ഒരു മണിക്കൂർ മുൻപ് സിനിമാ മന്ത്രി മാധ്യമങ്ങളെ അറിയിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം മരക്കാറിന്റെ ഒരു ആന്റി റിലീസുമായി ബന്ധപ്പെട്ട ക്ലൈമാക്സ് ആണ്. വലിയ ട്വിസ്റ്റ് മലയാള സിനിമയിൽ അത്തരത്തിൽ സംഭവിച്ചു മരക്കാറുമായി ബന്ധപ്പെട്ട് എന്ന് നമുക്ക് കരുതാം. കാരണം പ്രേക്ഷകരൊക്കെ ഒരു മോഹൻലാൽ ചിത്രം സിനിമ തിയേറ്ററിൽ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നത്. നിർമ്മാതാവ് എന്ന നിലയിൽ സന്ദീപിനും ഒരു പക്ഷേ സന്തോഷം പകരുന്ന ഒരു തീരുമാനമാകും അതല്ലേ? തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് ഇന്ന് ഇരട്ടി മധുരമാണ്. നാളെ കുറുപ്പെന്ന് പറയുന്ന ഒരു മൾട്ടി ലിംഗ്വൽ സിനിമയാണ് ഇറങ്ങുന്നത്. മലയാള സിനിമയിൽ നിന്നും ഒരു വിവിധ ഭാഷകളിലേക്ക് ഒരു സിനിമ വരുന്നു. അത് ദുൽഖറിനെ പോലെ ഒരു പാൻ ഇന്ത്യൻ പ്രസൻസ് ഉള്ളൊരു നടനാണ് അതിൻ്റെ മുഖ്യ കഥാപാത്രം ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് വളരെ ആശാവഹമാണ്. അതിൻ്റെ പ്രൊഡ്യൂസറുമായിട്ട് ഞാൻ കുറച്ച് മുന്നേ സംസാരിച്ചേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം വളരെ വളരെ സന്തോഷവാനാണ്. കാരണം അത്രയും പ്രീ ബുക്കിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വരവേൽപ്പ് ഇങ്ങനെ ഒരു വളരെ മോശം കാലഘട്ടത്തിന് ശേഷം തിരിച്ചു വരുമ്പോൾ ഉണ്ടാവുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു നിർമ്മാതാവിനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അതിന് മാറ്റുകൂട്ടാനായിട്ടാണ് ഇന്ന് മരക്കാറിൻ്റെ ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഉപാധികളില്ലാതെ ശ്രീ ആന്റണി പെരുമ്പാവൂർ, ഞാൻ ഇതിനു മുമ്പേ ഉള്ള ചർച്ചകളിൽ ഞാൻ അദ്ദേഹം OTT-യിലേക്ക് സിനിമ കൊടുത്തതിന് അദ്ദേഹത്തിൻ്റെ വിഷമഘട്ടത്തിലൂടെ കടന്നുപോയപ്പോൾ അദ്ദേഹത്തിന് അനുകൂലിച്ച ആൾ തന്നെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ഉപാധികളില്ലാതെ തിയേറ്ററുകളിലേക്ക് ഈ ഒരു ചിത്രം എത്തിക്കുന്നു എന്ന് പറയുന്നത് സിനിമ എന്ന് പറയുന്ന ഈ മേഖലയ്ക്ക്, സിനിമ എന്ന് പറയുന്ന വ്യവസായത്തിന് ഏറ്റവും വലിയൊരു ഒരു ഒരു അനുഗ്രഹമായിട്ടാണ് ഞാനിത് കാണുന്നത്. കാരണം തിരിച്ച് പ്രേക്ഷകരെ തിയേറ്ററിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഇത്തരം ചിത്രങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ സിനിമയ്ക്ക് ഇന്നത്തെ ഈ ഒരു ഘട്ടത്തിൽ ഈ വ്യവസായത്തിന് ആവശ്യം. അപ്പോൾ അതിന് ശ്രീ ആന്റണി പെരുമ്പാവൂരിനോടും ഇതിന് മധ്യസ്ഥത വഹിച്ച് ഈ കാര്യങ്ങൾ മുന്നിട്ടിറങ്ങി ഈ ചിത്രം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ കൊണ്ടുവന്ന മന്ത്രി ശ്രീ സജീഷ് ചെറിയാൻ സാറിനോടും പിന്നെ മറ്റ് സംഘടനകൾ, ഫിലിം ചേംബർ, ഫിയോക്ക് ഉൾപ്പെടെയുള്ളവർക്ക് ഈ ചർച്ചകളിൽ 100% വളരെ പോസിറ്റീവായിട്ടുള്ള പങ്കുണ്ട്. അപ്പോൾ ഇത് സിനിമയ്ക്ക് നല്ല കാലഘട്ടം തിരിച്ചു വരുന്നു, സിനിമയുടെ നല്ല കാലഘട്ടം തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഈ സൂചനകൾ നമുക്ക് തരുന്നത്, ഇത്തരം കാര്യങ്ങൾ നമുക്ക് തരുന്നത്. മരക്കാർ തിരിച്ചെത്തണം എന്നുള്ളത് പ്രേക്ഷകരുടെയും അതുപോലെ വ്യവസായത്തിൻ്റെയും ആവശ്യമായിരുന്നു. സന്ദീപ, ഈ ഒരുപാട് അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. ഈ സിനിമ തിയേറ്റർ റിലീസാകുമോ? ആദ്യം തിയേറ്ററിൽ പ്രഖ്യാപിച്ച ഇത്രയും കാലം നിർമ്മാതാവ് കാത്തിരുന്നു. ഒടുവിൽ ചർച്ചകൾ ഒരുപാട് നടന്നു. തിയേറ്റർ ഉടമകളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. നിർമ്മാതാവിന് അദ്ദേഹം തിയേറ്റർ ഉടമകളുടെ സംഘടനയിൽ രാജിവെക്കുന്നു എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരുന്നു. മന്ത്രി ഇടപെടുന്നു. സർക്കാരിൻ്റെ അത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നു. നിരവധി സംഘടനകൾ ഇടപെടുന്നു. ഏറ്റവും ഒടുവിൽ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ അത് ആരുടെ വിജയമെന്ന് വേണം കരുതാൻ? പ്രേക്ഷകരുടെ വിജയമായി തന്നെ വ്യാഖ്യാനിച്ചുകൂടെ? കാരണം മോഹൻലാൽ സിനിമ ആ തരത്തിൽ ആഘോഷിക്കപ്പെടേണ്ട ഒന്നായി മാറേണ്ട ഒരു സിനിമ കൂടിയായി ഇത് മാറുമ്പോൾ തീർച്ചയായിട്ടും അത് പ്രേക്ഷകരുടെ വിജയമാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു നിർമ്മാതാവിൻ്റെ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഒരു കച്ചവട സാധ്യതകൾ പലതും മാറ്റിവെച്ചാണ് അദ്ദേഹം ഈ ഉപാധികളില്ലാതെ ഈ ചിത്രം റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ തീർച്ചയായിട്ടും നമ്മൾ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇതുപോലൊരു വലിയ ബ്രഹ്മാണ്ഡ സിനിമ, ഇത്രയും ചെലവേറിയ ഒരു സിനിമ അദ്ദേഹത്തിന് മറ്റൊരു കച്ചവട സാധ്യത മുന്നിൽ നിൽക്കുമ്പോൾ അത് മാറ്റിവെച്ച് അദ്ദേഹം ഇങ്ങനെ ഒരു തിയേറ്റർ റിലീസിലേക്ക് തുനിയുമ്പോൾ അദ്ദേഹത്തിനെ തീർച്ചയായിട്ടും നമുക്ക് അദ്ദേഹത്തിനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഇത് പ്രേക്ഷകരുടെ വിജയമാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ പ്രപഞ്ചം ഗൂഢാലോചന ചെയ്യുമെന്ന് പറഞ്ഞതുപോലെയാണ്. പ്രേക്ഷകൻ്റെ എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു, ഈ വ്യവസായത്തിൻ്റെ ആവശ്യമായിരുന്നു ഇത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് സംഭവിച്ചു എന്നുള്ളതാണ്. അത് ഏറ്റവും ശ്ലാഘനീയമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ അതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മറക്കാതെ വയ്യ. അത് അവർ വളരെയധികം, എസ്പെഷ്യലി നമ്മുടെ സിനിമാ മന്ത്രിയായിട്ടുള്ള സജി ചെറിയാൻ സാറൊക്കെ കുറേ ഇതിനു വേണ്ടി അഹോരാത്രം ചർച്ചകൾ ഏർപ്പെട്ടാണ് ഇത് അവസാനം സംഘടന ഫിലിം ചേംബർ ആണെങ്കിലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആണെങ്കിലും ഇത്രയും വിഷമ കാലഘട്ടത്തിലൂടെയാണ് ഇത് പോയത്. എത്രയെത്ര ചർച്ചകൾ ശരിക്കും പറഞ്ഞാൽ പരാജയപ്പെടുന്നു. അതിനപ്പുറം പലതും ഫലം കാണാതെ പോകുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു 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 എന്താ പറയുക, ശുഭപര്യവസായിയായിട്ട് ഈ ഒരു മരക്കാറിൻ്റെ റിലീസ് തിയേറ്റർ റിലീസിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ് കാണുന്നത്. പ്രേക്ഷകർക്കും തീർച്ചയായിട്ടും വ്യവസായത്തിനും, അത് തിയേറ്ററുകാർക്കുൾപ്പെടെ ഞാൻ പറയുന്നത് ഇന്ന് കേരളത്തിലുള്ള എല്ലാ തിയേറ്ററുകളും മൾട്ടിപ്ലക്സ് ഉൾപ്പെടെയുള്ള തിയേറ്ററുകൾക്ക് ഒരു ഉണർവായിരിക്കും മരക്കാറിൻ്റെ റിലീസ്. തീർച്ചയായിട്ടും കുറുപ്പാണ് ഇതിന് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തത്. അതിൻ്റെ നിർമ്മാതാക്കളെയും നമുക്ക് ഈ ഒരു അവസരത്തിൽ അഭിനന്ദിക്കാതെ വയ്യ. അവർ വളരെയധികം അവരും റിസ്ക് എടുത്ത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ഇത് നിർമ്മാതാക്കളുടെ ഒരു വലിയൊരു പങ്ക് ഇതിനകത്തുണ്ട്, അത് നമുക്ക് തീർത്തും നമുക്ക് പറയാതെ വയ്യ. അല്പസമയം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നത്.